മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് നാസർ അൽ മുഹമ്മദ് അൽ ഹമദ് അൽ സബാഖ് പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബർ അൽ മുബാക്ക് അൽ ഹമദ് അൽ സബാഖ് മുൻ സ്പീക്കർ മർസൂഖൽഗാനും എന്നിവരെ ബുധനാഴ്ച അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ സബാഖ് ബയാൻ പാലസിൽ സ്വീകരിച്ചു മന്ത്രിസഭാ രൂപീകരണത്തിന് മുന്നോടിയായി നടക്കാറുള്ള പതിവ് കൂടിയാലോചനയ്ക്കെത്തിയതായിരുന്നു മൂവരും കൂടിക്കാഴ്ചയ്ക്കുശേഷം ശേഷം ഷെയ്ഖ് ജാബർ മുബാർക്കൽ സബാഹിനോട് ഭരണ നേതൃത്വത്തിൽ തുടരാൻ അമീർ ആവശ്യപ്പെടുകയായിരുന്നു കുവൈത്ത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അമ്പത്തിയേഴ് പ്രകാരം പുതിയ പാർലമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് ഇതനുസരിച്ച് തിങ്കളാഴ്ച മന്ത്രിസഭാംഗങ്ങൾ അമീറിനെ രാജി സമർപ്പിച്ചിരുന്നു പുതിയ മന്ത്രിമാരെ തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് അംഗങ്ങളെ അമീർ അംഗീകരിക്കുന്നതോടെയാണ് മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാവുക ഡിസംബർ പതിനൊന്നിന് പതിനഞ്ചാം പാർലമെന്റിന്റെ ആദ്യയോഗം ചേരുന്നതിന് മുമ്പ് മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമരൂപമാകും ഷെയ്ഖ് ജാബർ മുബാറക്കു തന്നെ പ്രധാനമന്ത്രിയാകുമെന്നുറപ്പായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനൊപ്പം മന്ത്രിസഭയിലുണ്ടായിരുന്ന പലരും ക്യാബിനറ്റിൽ തുടരാനാണ് സാധ്യത ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റിമൂന്ന് പ്രകാരം പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നതുവരെ നിലവിലെ മന്ത്രിമാർക്കു തന്നെയാകും ഭരണചുമതല മീഡിയ വൺ കുവൈറ്റ് സിറ്റി